ഈ ഭീകരവാദികൾക്ക് ഇപ്പോൾ കുഞ്ഞാപ്പാകെ പറഞ്ഞ ഭീകരവാദികളുടെ എണ്ണത്തിൽ വളരെ കുറച്ചുള്ളൂ നഞ്ഞു നാനായി വേണ്ടെന്നും പറഞ്ഞു പക്ഷെ ഈ കുറച്ചുള്ള ഭീകരവാദികൾക്ക് എന്തുകൊണ്ട് ഈ ലോകത്തെ എല്ലായിടത്തും ഇത് സാധ്യമാകുന്നു അതിൻ്റെ കാരണം പറയുന്നു ആ കുറച്ചുള്ളവർ ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിൽ രവീചന്ദ്ര മാഷ ഉദാഹരണം ഞാൻ പറയും ഒരു ഫുട്ബോൾ ടീമിൽ ഗോൾ അടിക്കാൻ സെൻ്റർ ഫോർവേഡോ അല്ലെങ്കിൽ റൈറ്റ് ഫോർവേഡോ ഒരാ ഒരു കളിക്കാരെ ഉണ്ടാവുള്ളൂ പക്ഷെ ഫോർവേഡ് കളിക്കുന്ന കളിക്കാരൻ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കണമെങ്കിൽ പന്ത് അയാളെടുത്ത് കണ്ടെത്തണമെങ്കിൽ ബാക്കി പത്ത് കളിക്കാരും കളിയിൽ നല്ല പോണം പണിയെടുത്താലേ പന്ത് അവിടെ എത്തിക്കിട്ടുള്ളൂ ഇവിടെ ഗോൾ അടിക്കുന്ന ആൾ മാത്രമാണ് കളി ജയിച്ചത് എന്ന് പറയുന്നത് പോലെയാണ് ഐ എസ് കാരൻ മാത്രമാണ് തലവെട്ടുന്നത് എന്ന് പറയുന്നത് അല്ല ഈ ഐ എസ് കാരനെ കൊണ്ട് തലവെട്ടിക്കുന്ന വലിയൊരു വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട് ഇവിടെ എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് മറ്റേ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ആരാണ് സംരക്ഷിക്കുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിംഗ് ഒരുത്തം പോയാൽ ഒരു ചെറുപ്പക്കാരൻ പോയാൽ ഓനെ പിറ്റേത് വീട്ടിൽ കണ്ട് കയറി ചെല്ലുമ്പോഴുള്ള അനുഭവം നമുക്കറിയാം ഓനെ മഹല്ലിൽ ഉണ്ടാവില്ല പുറത്താക്കും വീട്ടിൽ നിന്ന് പുറത്താക്കും ഓൻ എന്തെല്ലാം ഗ്രാവിറ്റി ആണോ അവൻ്റെ മേരെ പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തട്ടടാതെ ഒന്ന് അങ്ങടിക്കറങ്ങി അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുക്കനായിട്ട് ചെറിയൊരു യോഗ്യം പറഞ്ഞു ഇതിനൊക്കെ ഉണ്ടാവുന്ന പ്രതികരണം സമുദായത്തിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം മഹല്ലിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹ സമുദായത്തിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം ഏതെങ്കിലും ഒരു ഭീകരവാദിക്കെതിരെ ഏതെങ്കിലും മഹലിൽ ഏതെങ്കിലും കുടുംബത്തിൽ ഉണ്ടായതിൻ്റെ ഒരു ഉദാഹരണം കേരളത്തിലോ മലപ്പുറത്തോ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലയെന്ന് മാത്രമല്ല എനിക്കറിയാം എൻ്റെ ബന്ധു കുടുംബങ്ങളിൽ പോലും വീട്ടിലെ പാപ്പയും ഉമ്മയും വീട്ടിലുള്ളവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ശരിയായ ദീനിൻ്റെ ആൾ ആരാണ് എന്ന് കരുതുന്നതും ഈ തീവ്രവാദത്തിന് പോകുന്നവനെയാണ് അതിന് പോകാത്തവനെ ഓനോൻ്റെ കാര്യം നോക്കി നടക്കുന്നു പക്ഷേ അള്ളാഹിൻ്റെ ദീനു വേണ്ടി പണിയെടുക്കുന്നത് മറ്റോനാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ഓന് വേണ്ട എല്ലാ മാനസിക പിന്തുണയും നൽകുന്ന ഒരു സമൂഹം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് അതാണ് ഈ കാർട്ടൂണിൽ കാണിക്കുന്നത് ഈ മോഡറേറ്റ് ഇസ്ലാം ചെയ്യുന്ന പണി ഇതാണ് ഈ ബോംബ് ഇങ്ങനെ പാകത്തിന് പിടിച്ചു കൊടുക്കുക റാഡിക്കൽ ഇസ്ലാം അതായത് ഐ എസ് ഐ എസ് കാരൻ കാണിക്കുന്നത് അതിന് തീയ്യെടുക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് നടക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ ലോകത്താണ് ജനാധിപത്യം എന്താണ് അതിൻ്റെ കൾച്ചർ എന്താണെന്നുള്ളൊക്കെ പലതവണ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഭീകരവാദികൾ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ ഇഹലോക ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാം റെഫ്യൂജികളായി അഭയാർത്ഥികളായി യൂറോപ്പിലേക്ക് കടന്നു പോകുന്നത് യൂറോപ്പിൽ മനുഷ്യർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് കാരണം അവിടെ ജനാധിപത്യമുണ്ട് അവിടെ മതം ഇല്ല മതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലാണ് മനുഷ്യർ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ഉയർന്ന ധാർമ്മികബോധത്തോടു കൂടി ജീവിക്കുന്നത്